വരുമ്പോൾ അതിൻ്റെ ആ മാധ്യമ സ്ഥാപനത്തിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച അതിൻ്റെ മാനേജ്മെൻറ്റിനുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി കണക്കിലെടുത്ത് അതിനെതിരെ കൂടിയാണ് ഈ സമരം. ഞാൻ കൂടുതലായി ഒന്നും വിശദീകരിക്കുന്നില്ല. എൽ ഡി എഫിൻ്റെ കൺവീനർ ശ്രീ എ വിജയരാഘവൻ ഈ സമരത്തിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ആരാധ്യനായ ശ്രീ വി എം സുധീരനും സി പി ഐയുടെ ദേശീയ നേതാവ് ശ്രീ പന്നിയൻ രവീന്ദ്രനും കെ ഡബ്ല്യു ജിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ പി റജിയും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാൻ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി പ്രിയങ്കരനായ ശ്രീ രാജേഷ് രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. വിരുദ്ധമായിട്ടുള്ള സത്യം വിളിച്ചു പറയുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ നാമറുത്ത് കളയുന്ന പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ് നമ്മൾക്ക് എതിരായി നിൽക്കേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം, ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരെ ഉൾപ്പെടെ പെരുവഴിയിലാക്കുന്ന പ്രവണതയിലേക്കാണ് കേന്ദ്ര സർക്കാർ പോയിരിക്കുന്നത്. എങ്ങും വിലയില്ലാത്ത ഒരു ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതു തരത്തിലുള്ള ചോദ്യത്തിനും മറുപടി തരാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റാണ് മീഡിയ വണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിൽ തന്നെ സെൻട്രൽ ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ ശക്തമായി അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരു വൻമതിലായി മീഡിയ വണ്ടിലെ സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്നതുവരെ, അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കിട്ടുന്നതുവരെ പ്രസ് ക്ലബിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ മാധ്യമ സമൂഹം, തിരുവനന്തപുരത്തുള്ള മാധ്യമ സ്വലം, സംസ്ഥാനത്തിലെ മാധ്യമ സമൂഹം ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. ഈ പ്രതിഷേധാജ്ഞി ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി എഫ് കൺവീനർ എ വിജയരാമൻ ആണ്. ഏതാ നിമിഷം കൂടി അദ്ദേഹം എത്തിച്ചേരും. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ, സി പി ഐ ദേശീയ കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിയൻ രവീന്ദ്രൻ, എ യു ഡബ്ല്യു ജെ സംസ്ഥാന പ്രസിഡന്റ് റെജി, മറ്റ് അംഗങ്ങളെ എല്ലാവരെയും അടുത്തതായി സംസാരിക്കുന്നതിന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമുക്ക് ചുറ്റും ഭിന്നാഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകൾ ഇത് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരും നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം ജനാധിപത്യത്തിൻ്റെ ബഹുസ്വരതയുടെ അടയാളങ്ങളാണ്. ആ ബഹുസ്വര സമൂഹത്തിന് കളങ്കമുണ്ടാവുന്ന ഒരു സാഹചര്യമാണ് മീഡിയ വൺ അതിൻ്റെ പ്രസരണം നിഷേധിക്കുന്ന ഈ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒട്ടും അഭിനന്ദനീയമല്ലാത്ത, അഭിലഷണീയമല്ലാത്ത ഒരു നീക്കമാണ് ഈ നിലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് മേധാവിത്വ കാലത്ത് ഭിന്നാഭിപ്രായം പറഞ്ഞ പത്രങ്ങളെ നിരോധിക്കുകയും അടച്ചുപൂട്ടുകയും ചെയ്ത അനുഭവം നമുക്കുണ്ട്. രാജപക്ഷക്കാലത്ത് സാർ സി പി നമ്മുടെ രാജ്യത്തെ പത്രങ്ങൾക്ക് നേരെ വലിയ അടിച്ചമർത്തൽ സമീപനം നടത്തിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. രാജഭാഷയും ബ്രിട്ടീഷ് ഭാഷയും അവസാനിച്ച് ജനാധിപത്യത്തിലേക്ക് നാം എത്തിച്ചേർന്ന ഈ കാലത്ത് നമുക്കറിയാത്ത കാരണങ്ങളാൽ ഒരു മാധ്യമത്തിന് നേരെ നടപടി വരുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം.
എന്തിനാണ് ഈ നടപടി എന്ന ചോദ്യത്തിന്റെ ഉത്തരവില്ല ഒരു നടപടി സ്വീകരിക്കുന്നതിനു മുൻപ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിശദീകരണങ്ങൾ ചോദിക്കപ്പെടുന്നില്ല ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് പത്രപ്രവർത്തക സമൂഹം ആ നിലയിൽ ആ ചുമതലയുടെ മുന്നിലേക്ക് വന്നു എന്നത് അഭിനന്ദനാർഹമാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം ഉയർത്തുന്ന ഉന്നതമായ ധാർമ്മിക മൂല്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വെല്ലുവിളിക്കുന്ന സമീപനമാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. അന്നൊക്കെ രാജ്യം ഒരുമിച്ച് പ്രതിഷേധിച്ചു. ഇപ്പോൾ പത്ര സ്ഥാപനങ്ങളെ അടച്ചുപൂട്ടുക എന്ന രീതിയിലേക്ക് അവർ കൂടുതൽ ജനവിരുദ്ധ നടപടികളിലേക്ക് നീങ്ങി. ജനാധിപത്യത്തിൻ്റെ ചിറകരിയെന്ന് തുല്യമാണ്. നമുക്കെല്ലാം ജനാധിപത്യമെന്ന് പറയുന്നത് ഭരണാധികാരികളുടെ ഔദാര്യമല്ല, നമ്മുടെ രാജ്യം നേടിയെടുത്ത ഏറ്റവും വലിയ അവകാശമാണ്. ആ ജനാധിപത്യത്തിലെ ചിറകാണ് ഈ പരിയുന്നത്. അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. ഇവിടെ മാധ്യമങ്ങളെന്ന് പറയുന്നത് ഏത് ഭരണാധികാരികളും എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് മാധ്യമങ്ങൾ. നമ്മുടെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാലാമത്തെ പോസ്റ്റെന്ന് പറയുന്ന മാധ്യമം. ഈ മാധ്യമങ്ങളാണ് രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദം അധികാരവർഗത്തെ അറിയുന്നത്. ജനങ്ങളെ ശബ്ദമാണ് അവർ ഇപ്പം അടച്ചു വെക്കാൻ പോകുന്നത്. അതൊരിക്കലും അനുഭവിച്ചുകൊണ്ട് ഇവിടെ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും നാട്ടിലെത്തിക്കുകയും അധികാരപരിധം ധരിപ്പിക്കുകയും ചെയ്യുന്ന കടന്നു ഉപയോഗിക്കുകയാണ്. ആ ചാനലിനെതിരെ എന്താണ് കുറ്റമെന്ന് ഇതുവരെ പറയാതെ അടച്ചു വച്ചിരിക്കുന്നു, അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയുന്ന ഒരു മര്യാദ ഘട്ട സമീപനമാണ് ഭരണാധികാരികൾ സ്വീകരിക്കുന്നത്. അതിനൊരിക്കലും നോക്കിയിരിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ജീവൻ നൽകിയ ഒരു വലിയ പ്രസ്ഥാനമാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ. അവയെ ഭരണാധികാരി വർഗത്തിൻ്റെ സ്വേച്ഛാധിപത്യ നടപടിയിലൂടെ ആ പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ജനങ്ങളുടെ അഭിപ്രായങ്ങളുടെ വായ മൂടി കെട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് ഇന്ത്യ ഒരുമിച്ച് പറയാൻ പോകുന്നു. അതിനുവേണ്ടിയാണിന്ന് ഈ തിരുവനന്തപുരത്തെ പത്രപ്രവർത്തകർ, കേരളത്തിലെ പത്രപ്രവർത്തകർ അവർ നടത്തിയ വിജയത്തിൽ പത്രപ്രവർത്തകർ മാത്രമല്ല നാടാകെ ഒരുമിച്ചുണ്ട്, നാട്ടിലെ ജനങ്ങളെല്ലാം നിങ്ങളുടെ കൂടിയുണ്ട്. ഇന്ത്യൻ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നേടിയെടുത്ത ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട പോരാട്ടത്തിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം. ഈ പോരാട്ടത്തിൽ പത്രപ്രവർത്തകരുടെ കൂടെ എൻ്റെ പ്രസ്ഥാനവും ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.